നോക്കൂ, നേരത്തെ നമ്മൾ നിർമ്മിച്ച ഈ ഗെയിമിൽ ഇവിടെ തുടർച്ചയായി 1, 2, 3, 4 ഇനി വീണ്ടും 1, പിന്നീട് രണ്ടാമത്തെ ആൾക്ക് വിട്ടു കൊടുക്കുന്നു, പിന്നെ മൂന്നാമത്തെ ആൾക്ക് ഇട്ട് കൊടുക്കുന്നു, പിന്നെ നാലാമത്തെ ആൾക്ക് ഇട്ട് കൊടുക്കുന്നു. നമുക്കറിയാം സാധാരണ ഒരു ഫുട്ബോൾ ഗെയിമിൽ ഇത്തരത്തിൽ തുടർച്ചയായിട്ടല്ല, പലപ്പോഴും റാൻഡം ആയിട്ടാണ് ഇട്ട് കൊടുക്കുക. ഒരു തവണ ഈ കളിക്കാരൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കളിക്കാരൻ ഇട്ട് കൊടുക്കും, പിന്നെ ഈ കളിക്കാരൻ. അതായത് 1 മുതൽ 4 വരെ റാൻഡം ആയിട്ട് ഈ പന്ത് ഇട്ട് കൊടുക്കുന്ന രൂപത്തിൽ ഈ ഗെയിമിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയും. ഈ പാസിംഗ്, ഇതിനെ നമുക്ക് പാസ് ചെയ്യുക എന്ന് പറയാം. ഇത് ഓരോ കളിക്കാരനും തുടർച്ചയായി പാസ് ചെയ്യുന്നതിന് പകരം റാൻഡമായി പാസ് ചെയ്യുക, അഥവാ ഒന്നാമത്തെ ആൾക്ക് പാസ് ചെയ്താൽ ചിലപ്പോൾ പിന്നീട് മൂന്നാമത്തെ ആൾക്കായിരിക്കും പിന്നീട് പന്ത് പാസ് ചെയ്യുക. അത്തരത്തിൽ ഒരു ഗെയിമാക്കി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം. ഇതിനുവേണ്ടി ഡാറ്റയിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാനുണ്ട്. അത് മേക്ക് എ വേരിയബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേരിയബിളിന്റെ പേര് ഞാൻ പാസ് എന്ന് നൽകിയാണ്. പാസ് പാസ് നൽകി. ഇനി ഈ പാസ് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പാസ് ഒന്നുമില്ലെങ്കിൽ ഒന്നാമത്തെ ആൾക്ക് നൽകണം, അല്ലെങ്കിൽ 2, 3, 4. അപ്പോൾ സെറ്റ് പാസ് ടു 0 എന്നാണോ, അല്ല 1 എന്നാണോ 2 എന്നാണോ 3 എന്നാണോ 4 എന്നാണോ. 1, 2, 3, 4 നമുക്ക് റാൻഡം ആയിട്ടാണ് ഈ പാസിന്റെ വില നിശ്ചയിക്കേണ്ടത്. അപ്പൊ ഇതിനുവേണ്ടി ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. പിക്ക് റാൻഡം 1 to 10 എന്ന് കാണാം. അവിടെ പിക്ക് റാൻഡം 1 to 10 എന്നുള്ളതിന് പകരം 1 to 4 എന്ന് ഞാൻ നൽകുകയാണ്. അതായത് ഈ പാസിന്റെ വില അത് ഞാൻ ഇവിടെ നൽകി. ഇപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഇതിന്റെ വില സെറ്റ് പാസ് ടു പിക്ക് റാൻഡം 1 to 4. ഈ നോക്കൂ, ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ അത് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3, ഇപ്പോൾ വീണ്ടും 3. ഓരോ സമയത്തും ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം. ഇനി നമ്മൾ ഇതിന്റെ വിലകൾക്കനുസരിച്ച് ഇപ്പോൾ പാസിന്റെ വില 1 ആണെങ്കിൽ ഒന്നാമത്തെ സ്പ്രൈറ്റിന്റെ അടുത്തേക്ക് പോകുക, പാസിന്റെ വില 2 ആണെങ്കിൽ രണ്ടാമത്തെ സ്പ്രൈറ്റിന്റെ അടുത്തെങ്കിലും. ഇഫ് അപ്പോൾ കൺട്രോളിൽ നിന്ന് നമ്മൾ ഇഫ് എന്ന ഒരു സാധനം കൂടി, ഇഫ് എങ്ങനെയാണെങ്കിൽ പാസിന്റെ വില 1 ആണെങ്കിൽ. അപ്പൊ അത് നമുക്കിവിടെ ഓപ്പറേറ്റേഴ്സിൽ നിന്ന് ഈക്വൽ ടു എന്ന ഓപ്പറേറ്റർ നമുക്കറിയാം ഇതാണ്, അതിവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്തിന്റെ വില? പാസിന്റെ വില. അപ്പോൾ നമ്മളിവിടെ പാസ് അതിവിടെ ചേർത്തു. പാസിന്റെ വില ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, അപ്പോൾ ഇഫ് പാസ് ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ഇതിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ മാറ്റുന്നു. ഇതിലെ ഈ ആദ്യ ഭാഗം മാത്രം ഇതിനകത്തേക്ക് വെക്കുന്നു, ഇവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇഫ് പാസ് ഈസ് ഈക്വൽ ടു 1 എന്നാണെങ്കിൽ ഒന്നാമത്തേനടുത്തേക്ക് പോവുക എന്ന് മാത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ബാക്കിയുള്ളതിനും കൂടെ ഈ കോഡ് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഈ കൺട്രോളിൽ പോയിട്ട് ഇഫ് എടുക്കാം. അതുപോലെ ഓപ്പറേറ്റേഴ്സിൽ പോയിട്ട് ഈക്വൽ ടു എന്ന ഓപ്പറേറ്റർ ഇവിടെ സെലക്ട് ചെയ്യാം. അതുപോലെ ഡാറ്റയിൽ പോയിട്ട് പാസ് എടുക്കാം. പാസ് ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ ഞാനിതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുക്കുന്നുണ്ട്. നോക്കൂ, ഒരു രണ്ടാമത് ഈ ഒരു ഭാഗമാണ് എടുത്തു വെക്കുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? സെറ്റ് പാസ് ടു പിക്ക് 1 to 4. പാസിന്റെ വില 1 മുതൽ 4 വരെ ഏതെങ്കിലും ഒരു വില എടുക്കും. ഇഫ് പാസ് ഈസ് ഈക്വൽ ടു 1, പാസിന്റെ വില 1 ആണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നാമത്തെ കളിക്കാരന്റെ അടുത്തേക്ക് പന്ത് സാധാരണ നമ്മൾ ഗ്ലൈഡ് ചെയ്യുന്ന പോലെ പോകും. അല്ല, പാസിന്റെ വില 2 ആണെങ്കിലോ? രണ്ടാമത്തെ സ്പ്രൈറ്റിന്റെ അടുത്തേക്ക് പോകും. ദെൻ പാസിന്റെ വില 3 ആണെങ്കിൽ അപ്പോൾ നമുക്കിവിടെ 3, അതുപോലെ ഇവിടെ 4 എന്ന് നൽകാം. ഇനി ഇതിന്റെ ഈ ഭാഗങ്ങളും അതിനനുസരിച്ച് നമുക്കൊന്ന്, 3 ആണെങ്കിൽ അത് ഞാനിവിടെ നൽകി. ഇനി 4 ആണെങ്കിൽ അത് ഇതിന്റെ ഏറ്റവും അടിയിലും നൽകി. നമുക്കിത് സ്ക്രോൾ ചെയ്ത് കാണാം. ഇപ്പോൾ എല്ലാ ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട്. ഞാനിവിടെ സ്റ്റോപ്പ് ബട്ടൺ അമർത്തി വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, ഇപ്പോൾ രണ്ടാമത്തെ, ഒന്നാമത്തെ ഇവിടെ കൃത്യമായിട്ട് വരും. ഏത് കളിക്കാരന്റെ അടുത്തേക്കാണ് പന്ത് പോകുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ 4 ആണ്, ഇപ്പോൾ 1, ഇപ്പോൾ 2, ഇപ്പോൾ 3. ഇത്തരത്തിൽ റാൻഡമായി ഈ കോച്ച് പന്ത് പാസ് ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് ഈ ഗെയിമിനെ മാറ്റാൻ കഴിയും. ഇത് നമുക്ക് ഫയൽ സേവ് ആസ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് രണ്ടാമത്തെ, അതായത് നിങ്ങളുടെ ഫോൾഡറിലെ ലിറ്റിൽ കൈറ്റ്സിന്റെ ഫോൾഡറിൽ നമ്മൾ സ്ക്രാച്ചിന്റെ പ്രോഗ്രാമിൽ ബാൾ ഗെയിം 1 എന്ന് നൽകിയിരുന്നു. ഇത് ബാൾ ഗെയിം 2 എന്ന് നൽകി നമുക്ക് ഇത് സേവ് ചെയ്യാം. അപ്പോൾ ഇത് ബാൾ ഗെയിം 2 എന്ന പേരിൽ നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്തിട്ടുണ്ട്.
ഇവിടെ റാൻഡം ആയിട്ടാണ് ഈ പന്ത് ഈ കോച്ച് കളിക്കാർക്ക് പാസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന കളിക്കാരന്റെ അടുത്തേക്ക് പന്ത് പാസ് ചെയ്യണം എന്ന് നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? അഥവാ നമ്മളൊരു പുറത്തുനിന്നുള്ള നിർദ്ദേശം നൽകുകയാണ്, ഒന്നാമത്തെ കളിക്കാരന് പാസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കോച്ച് ഒന്നാമത്തെ കളിക്കാരന് പന്ത് പാസ് ചെയ്യും. രണ്ടാമത്തെ കളിക്കാരന് പന്ത് പാസ് ചെയ്യണം എന്ന് നമ്മൾ നൽകിയാൽ രണ്ടാമത്തെ കളിക്കാരന് പന്ത് പാസ് ചെയ്യും. ഈ രൂപത്തിൽ നമുക്കിതിലൊരു മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഗെയിം തുടങ്ങുന്ന സമയത്ത് നമ്മളോട് ചോദിക്കണം ആർക്കാണ് പന്ത് പാസ് ചെയ്യേണ്ടതെന്ന്. നോക്കൂ, സെറ്റ് പാസ് ടു പിക്ക് 1-4. ഈ പാസ് 1 മുതൽ 4 വരെയാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 മുതൽ 4 വരെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നൽകുന്ന സംഖ്യയായിരിക്കണം അവിടെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനുവേണ്ടി സെൻസിംഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആസ്ക് എന്ന ഒരു സ്ട്രിംഗ് നമുക്കിവിടെ കാണാം. ഈ ഒരു കോഡ് നമുക്കിവിടെ ഉപയോഗപ്പെടുത്താം. ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മൾ അതിന് പകരം പാസ് ടു പാസ് ടു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. അതിവിടെ ഇവിടെ വരുന്നുണ്ട്. ഈ ആൻസറിൽ ഇവിടെ നമ്മൾ നൽകുന്ന സംഖ്യ ഈ ആൻസർ എന്നത് വേദിയിലേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ സെറ്റ് പാസ് ടു പിക്ക് 1-4 എന്നതിൽ മാറ്റി ഇവിടെ ആൻസർ എന്ന് നൽകുകയാണ്. നോക്കൂ, ഇതിൻ്റെ ആവശ്യം ഇനിയില്ല. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് ചോദിക്കും നമ്മളോട് ആർക്കാണ് പാസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ നൽകുന്ന നമ്പർ ഈ ആൻസർ എന്ന വേരിയബിളിലേക്ക് വരുന്നു. അപ്പോൾ പാസിൻ്റെ വേരിയബിളിൽ ഈ ആൻസർ എന്ന വില വരുന്നതോടുകൂടി നമ്മൾ നേരത്തെ പ്രവർത്തിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ വർക്ക് ചെയ്യും. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കൂ, പാസ് ടു ആർക്കാണ് പാസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ 1 എന്ന് നൽകി എൻ്റർ അമർത്തുകയാണെങ്കിൽ അത് ഒന്നാമത്തെ ആളുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ ഈ ചിത്രത്തിൽ ചില മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഇതല്പം പൊക്കി വെക്കാം, കാരണം ഇവിടെ ഈ ചോദ്യങ്ങൾ വരുന്നത് ഇതിന് താഴെ ആയതുകൊണ്ട്. വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. പാസ് ടു, ഞാനിവിടെ 4 എന്ന് നൽകി എൻ്റർ അമർത്തുന്ന സമയത്ത് 4-ാമത്തെ ആളുടെ അടുത്തേക്ക് വരുന്നു. നോക്കൂ, ഇവിടെ ഈ പ്രവർത്തനം കഴിഞ്ഞ ഒരു ലൂപ്പ് കഴിഞ്ഞാൽ വീണ്ടും ആസ്ക് വരുന്നത് കൊണ്ടാണ് ഇതിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ നോക്കൂ, 3 എന്ന് നൽകി എൻ്റർ അമർത്തുന്ന സമയത്ത് 3-ാമത്തെ ആളുടെ അടുത്തേക്ക് പാസ്സാവുന്നു. ഇത്തരത്തിൽ ഈ ഗെയിം നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്.